ഹായ് ഫ്രണ്ട്സ്, വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇത്രയും ദിവസം നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, എൻ്റെ പ്രൊഫഷണൽ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഇത്ര ദിവസം എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി പ്രൊഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അതേമാതിരി ഫയർ സേഫ്റ്റി ട്രെയിനിങ്ങും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നിങ്ങൾ ഓൾറെഡി മുമ്പ് കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ഫയർ ഇത് ബേസ് ചെയ്തിട്ട് ഇംഗ്ലീഷിലാണ്. അതേമാതിരി സേഫ്റ്റി പ്രൊഡക്ട്സിനെ കുറിച്ചും കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ്. സോ ഇനി ഒരു പുതിയ ഒരു പങ്ക്തിയായിട്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബിക്കോസ് എൻ്റെയും ഈ ജേണി, ഞാനൊരു ഈ വി ജേണി കൂടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഈ വി, ഒരു പുതിയ ഈ വി ബൈക്ക് വന്ന് വാങ്ങാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അത് വന്നിട്ട് ബിഗോസിൻ്റെ C12i Max എന്ന് പറഞ്ഞ മോഡലാണ്. സോ ആ മോഡൽ നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. പിന്നെ ഷോറൂം നമ്മൾ വിസിറ്റ് ചെയ്യാണ്. ഞാൻ ചെന്നൈയിലായതും ചെന്നൈയിലാണ് വിസിറ്റ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ചാണ് ആക്ച്വലി ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആക്ച്വലി ഞാൻ ഇതിൽ ടെസ്റ്റ് ഡ്രൈവിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ ഈ പ്രൊഡക്റ്റിനെ ഞാൻ കണ്ടതും അതിനെക്കുറിച്ച് എനിക്ക് എഫക്റ്റീവായി തോന്നിയ കാര്യങ്ങൾ ബേസിക് ആയിട്ടൊരു ഒരു നോളജാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ ഞാൻ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇതിൽ റിമൂവബിൾ ബാറ്ററിയാണ്. അതേമാതിരി ഈ ബാറ്ററി വന്നിട്ട് കാനഡേബിൾഡ് ആണ്. സോ അതേമാതിരി അതിൽ വന്നിട്ട് ഓൾറെഡി IP67 റേറ്റഡ് ആണ് ഈ പ്രൊഡക്റ്റ്. സോ വാട്ടർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട്, എനിക്ക് വന്നിട്ട് എൻ്റെ വീട് ഫ്ലാറ്റ് ആയതുകൊണ്ട് പരിശോധിച്ചാൽ സാധാരണ ഈ വി വേറെ ബ്രാൻഡ് ഈ വി എന്നെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏതിലാണ് റിമൂവബിൾ ബാറ്ററി ആൻഡ് കുറച്ച് റിലയബിൾ ആയിട്ടുള്ള കമ്പനി ഏതാ കിട്ടുക. സോ ബിഗോസ് എന്ന് പറയുന്നത് RR കേബിളിൻ്റെ സബ് ബ്രാൻഡാണ്. ആക്ച്വലി വളരെ കാലം മുമ്പേ എസ്റ്റാബ്ലിഷ് ആയത് കമ്പനി ആയതുകൊണ്ടാണ്. സോ ഇവർ ഫുൾ ആൻഡ് ഫുൾ ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഈവൺ അവർ ഹബ് മോട്ടർ അടക്കം അവരുടെ ഓൺ മോട്ടർ എന്ന RR കേബിളിൽ അവർ മോട്ടറാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ഫുള്ളായിട്ട് പൂനെയിലാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ശരി, ഞാനത് പോയി ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോയത്. സോ ഇതിൽ നിറയെ കളർ ഓപ്ഷൻസ് ഞാൻ കണ്ടു. അതേമാതിരി റെഡ്, ബ്ലൂ, സിൽവർ, ഷൈനി സിൽവർ ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നു, ഫോളേജ് ഗ്രീൻ ഉണ്ടായിരുന്നു, അതേമാതിരി തന്നെ യെല്ലോ ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരു മിക്സ് ഏകദേശം ഒരു 6-7 കളേഴ്സ് അതിൽ അവൈലബിൾ ആണ്. സോ ഇതിൽ എനിക്ക് ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിൽ എനിക്ക് ഫീൽ ചെയ്ത ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഇരിക്കുന്ന സീറ്റിംഗ് വന്ന് നന്നായിട്ട്, ബാക്കിയുള്ള ഈ വിയിൽ ഞാൻ ശ്രദ്ധിച്ചാൽ കാല് കുറച്ച് റേസ് ചെയ്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് എനിക്ക് കാല് കുറച്ച് നല്ല സൂട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ അതേമാതിരി ഈ ബൂട്ട് സ്പേസും ഒരുവിധം നന്നായിട്ട് അതിലുണ്ടായിരുന്നു. ഒരു തർക്കേതല്ല ആവശ്യമില്ലാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചാർജറും അതിൽ വെക്കാൻ പറ്റും. ഇതിൽ ഫ്രണ്ടിൽ ഒരു ചാർജർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ആക്ച്വലി ചാർജർ കൊള്ളില്ല. സോ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അതിൽ വെക്കാൻ പറ്റില്ല. അത് ചാർജർ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോക്സ് ക്രിയേറ്റ് ചെയ്ത്. പക്ഷേ ചാർജർ വലുതാണ്, അതിൽ കൊള്ളില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ കേബിളോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ അതിൽ വെക്കാം. സോ പിന്നെ എനിക്ക് ഇതിൽ അഡ്വാൻറ്റേജായി തോന്നി, ബാക്കി ഞാൻ ഈ വി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൽ റേസിംഗ് ചെയ്യുമ്പോൾ തന്നെ ഒരു ജെർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ കാണാൻ വളരെ സ്മൂത്തായിരുന്നു ഇതിൻ്റെ ടേക്കിംഗ് ഓഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതേമാതിരി ഞാൻ എൻ്റെ ഫാമിലിയും കൂടി എൻ്റെ വൈഫും കുട്ടിയും കൂടി ഇരുത്തിയിട്ട് ഞാനൊന്ന് റൈഡ് ചെയ്ത് നോക്കി. അതേ സെയിം പുള്ളപ്പനെ എടുക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. കയറ്റത്തിലാണെങ്കിലും വലിയ കയറ്റങ്ങൾ ചെന്നൈയിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇവിടെയുള്ള ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് അത് കയറുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. സോ ആക്ച്വലി ഞാൻ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. സോ ഞാൻ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഞാൻ ബുക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. സോ അങ്ങനെ ഞാൻ ഇതിൽ മാറ്റ് ബ്ലൂ ഈ മോഡൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ മോഡൽ ഞാൻ ബുക്ക് ചെയ്തു. ഇനി ഈ വണ്ടീൻ്റെ ഓരോ വീക്കിലുള്ള അപ്ഡേറ്റ്, എത്ര കിലോമീറ്റേഴ്സ് ഞാൻ റൺ ചെയ്തിട്ടുണ്ട്, ഈ കിലോമീറ്റേഴ്സ് കൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തത്, അതേമാതിരി ഇതിൽ എന്തൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കാര്യങ്ങളും എൻ്റെ ഇനി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിൻ്റെ അഭിപ്രായങ്ങളും അതേമാതിരി തന്നെ ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേറെ പങ്ക്തികൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് ജോബ് ഓപ്പണിങ്സും ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. മീൻസ് ചെന്നൈയിൽ
ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് നിറയെ വരുന്നുണ്ട്. സോ ആ ജോബ് ഓപ്പണിങ്സ് ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതേമാതിരി ചെറിയ ചെറിയ ഫ്രഷേഴ്സിനാണ് കൂടുതൽ ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ. വെൽ എക്സ്പീരിയൻസ് പീപ്പിളിനൊക്കെ വളരെ കുറവായിരിക്കും ഓപ്പണിംഗ് വരിക. ഫസ്റ്റ് എൻട്രി ആർക്കൊക്കെ ജോബ് ആഗ്രഹിക്കുന്നുണ്ട്, മീൻസ് ഒരു വലിയ എക്സ്പോഷർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഫസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം. സോ അതിനെ എൻ്റെ ഈ ചാനലിൽ ഫോളോ ചെയ്യുക. ഓരോ വീക്ക്ലി ഒരു വീഡിയോ മാക്സിമം ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അതിൽ EV നമ്മളെ വണ്ടീനെ കുറിച്ചും ഉണ്ടാവും, അതേമാതിരി ബേസിക് ആയിട്ടുള്ള ഒരു EV ന്യൂസ് ഉണ്ടാവും, അതേമാതിരി പുതിയ ഏതെങ്കിലും ഓപ്പണിംഗ് ഉണ്ട്, ചെന്നൈയിൽ ഏതെങ്കിലും ഓപ്പണിംഗ് ഉണ്ട്, അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഉണ്ടാവും. അതേമാതിരി തന്നെ ഞാനൊരു ഗ്രൂപ്പും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രഷേഴ്സ്, ആർക്കെങ്കിലും ഫയർ ആൻഡ് സേഫ്റ്റി നിറയെ പേര് പഠിച്ചവർ ആർക്കെങ്കിലും ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ചെന്നൈയിൽ വരുന്ന ഓപ്പണിംഗ് ഈ ചാനൽ ഇവരുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന മാതിരി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും എന്നെ അപേക്ഷിക്കാം. സോ തുടർന്നും എൻ്റെ ഈ ജേണിയിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ.